स्मृति स्मृति सुहृदं स्मृति मधुरं स्मृति आमृतं स्मृति 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 പ്രിയപ്പെട്ടവരെ, സ്മൃതിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത് ആലപ്പുഴ രൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന ബിഷപ്പ് മൈക്കിൾ ആറാട്ടുകുളത്തെയാണ്. അദ്ദേഹത്തെ അനുസ്മരിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ആലപ്പുഴ രൂപതയുടെ തന്നെ വികാർ ജനറലായി ശുശ്രൂഷ നിർവഹിക്കുന്ന മോൺസിഞ്ഞോർ പയസ് ആറാട്ടുകുളമാണ്. മോൺസിഞ്ഞോർ പയസ് ആറാട്ടുകുളത്തിനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്മൃതിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, യേശു കർത്താവിലേവർക്കും സ്നേഹവന്ദനം. ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ആലപ്പുഴ രൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന മൈക്കിൾ ആറാട്ടുകുളം പിതാവിനെ കുറിച്ചുള്ള ഒരു വിവരണം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിച്ചാണ്. 1952 ജൂൺ 19-നാണ് 12-ാം പിയൂസ് മാർപ്പാപ്പ കൊച്ചി രൂപത വിഭജിച്ച് ആലപ്പുഴ രൂപത സ്ഥാപിക്കുന്നത്. അതിൻ്റെ പ്രഥമ മെത്രാനായിട്ട് ആ വർഷം തന്നെ പാപ്പ ഫാദർ മൈക്കിൾ ആറാട്ടുകുളത്തിനെ മെത്രാനായിട്ട് നിയമിച്ചു. അദ്ദേഹം 1952 ഡിസംബർ 7-ന് ഗോവയിലെ ബോം ജീസസ് ദേവാലയത്തിൽ വെച്ച് മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. ഡിസംബർ 14-ന് അദ്ദേഹം ആലപ്പുഴ രൂപത ഭരണ ചുമതല ഏൽക്കുകയും ചെയ്തു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു സംഭവം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആലപ്പുഴ രൂപത ജനവിഭാഗത്തിൽ നിന്നും നിരവധി നിവേദനങ്ങൾ മാർപ്പാപ്പയ്ക്ക് നൽകിയതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു രൂപത കൊച്ചി രൂപത വിഭജിച്ച് രൂപീകരിക്കാനിടയായത്. ഈ ജനവിഭാഗത്തിൻ്റെ പൂർവീകർ 1870 സ്വന്തം പരിശ്രമഫലമായി സ്വന്തം ധനശേഖരണം നടത്തി ആലപ്പുഴ പട്ടണത്തിൽ 5 ഏക്കറിലേറെ സ്ഥലം വാങ്ങി ഒരു സെമിനാരി നിർമ്മിച്ച് ഒരു മേജർ സെമിനാരിയായി പ്രവർത്തിച്ചു പോന്നിരുന്നു എന്നുള്ളതും ഇത്തരത്തിൽ സ്മരണീയമാണ്. കൊച്ചി രൂപതയുടെ മെത്രാനായിരുന്ന അബിലിയോസ് അഗസ്തോസ് ദാസ് നേവിസ് മെത്രാൻ ആണ് ഈ വൈദിക പട്ടം സ്വീകരിച്ച് 1937 കാൻഡി ശ്രീലങ്കയിലെ കാൻഡി പേപ്പൽ സെമിനാരിയിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ച ഫാദർ മൈക്കിൾ ആറാട്ടുകുളത്തിനെ ഉപരിപഠനത്തിനായിട്ട് വത്തിക്കാനിലേക്ക് റോമിലേക്ക് അയക്കുന്നത്. അവിടെ 8 വർഷത്തെ അദ്ദേഹത്തിൻ്റെ പഠനം പൂർത്തിയാക്കി അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം PhD DDCL BBSC തുടങ്ങിയ നിരവധി ബിരുദങ്ങളിൽ വിൽപ്പത്തി നേടിയാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. തന്മൂലം മെത്രാൻ അദ്ദേഹത്തെ രൂപത ചാൻസലർ, കുരിയ സെക്രട്ടറി, അതുപോലെ നിരവധി സംഘടനകളുടെ ഡയറക്ടർ, രൂപതയുടെ ജിഹ്വ എഡിറ്റർ, അതുപോലെ ആ ഇടയ്ക്ക് സ്ഥാപിതമായ ഇന്ത്യൻ മിഷണറി സൊസൈറ്റിയുടെ ബനാറസിലുള്ള സെമിനറിയുടെ അല്ലെ പ്രൊഫസർ, ഇങ്ങനെ നിരവധി തസ്തികകളിൽ ഫാദർ മൈക്കിൾ ആറാട്ടുകുളത്തിനെ ബിഷപ്പ് കൊച്ചി ബിഷപ്പ് നിയമിക്കുകയുണ്ടായി. അങ്ങനെ ഇരിക്കെയാണ് ഈ പുതിയ രൂപത ഉണ്ടാകുന്നതും ആ പുതിയ രൂപതയുടെ മെത്രാനായിട്ട് ഫാദർ മൈക്കിളിനെ PhD നിയമിക്കുകയും ചെയ്തത്. അദ്ദേഹം ഭരണസാരഥ്യം ഏറ്റെടുക്കുമ്പോൾ രൂപതയിൽ ഒരു സംവിധാനങ്ങളുണ്ടായിരുന്നില്ല. കൊച്ചി രൂപതയുടെ ഭാഗമായ ഇടവകകളും മറ്റു ചില സ്കൂളുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ അമ്മ ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുവാൻ ആദ്യകാലങ്ങളിൽ ആദ്യത്തെ 3-5 വർഷം എന്തോരം പങ്കപ്പാടുകൾ ഏറ്റെടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് പോലെ ആയിരുന്നു മൈക്കിൾ ആറാട്ടുകുളം പിതാവിന്
ഏറ്റെടുക്കേണ്ടിയിരുന്ന ഭാരിച്ച ഉത്തരവാദിത്വം. അപ്പോൾ ബാലാരിഷ്ടതകളെല്ലാം പരിഹരിച്ച് രൂപതയെ സ്വന്തം കാലിൽ നിർത്താനായിട്ടുള്ള വലിയ ഭാരിച്ച ഉത്തരവാദിത്വം അദ്ദേഹം പേറേണ്ടി വന്നു. അദ്ദേഹം ഏറ്റെടുത്ത രൂപതയുടെ ജനങ്ങളുടെ അവസ്ഥ അക്കാലത്ത് വളരെ പരിതാപകരമായിരുന്നു. ദാരിദ്ര്യ അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ജനങ്ങളായിരുന്നു ഏറിയ പങ്കും. 75% വരുന്ന മത്സ്യത്തൊഴിലാളികളും ഒരു 10-15% വരുന്ന ഇതര പാരമ്പര്യ തൊഴിൽ ചെയ്യുന്നവരും ഒരു 10-15% മാത്രം വരുന്ന സ്ഥല ഉടമകളും ഭൂ ഉടമകളും അടങ്ങുന്ന ഒരു ജനവിഭാഗം. ആ വിഭാഗത്തിലെ ഏറ്റവും പാവപ്പെട്ടവരെ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം അദ്ദേഹം തുടക്കത്തിലെ ഏറ്റെടുത്തിരുന്നു എന്നുള്ളത് ഇത്തരത്തിൽ സ്മരണീയമാണ്. എന്ന് വെച്ചാൽ കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ പിടിച്ചു കൊണ്ടുവരുന്ന മത്സ്യങ്ങൾ ശേഖരിച്ച് കിഴക്കൻ നാട്ടിൽ കൊണ്ടുപോയി അത് വിൽപ്പന നടത്തുക, അവിടെ നിന്നും കിഴക്കൻ നാട്ടിലുള്ള കപ്പയും ചേമ്പും അതുപോലെ പച്ചക്കറികളും മറ്റ് സാധനങ്ങളും ഇവിടെ തീരദേശത്ത് എത്തിക്കുക. ഇത് ഒരു ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു ക്രയവിക്രയം അക്കാലത്ത് തുടങ്ങി വച്ചിരുന്നു. എന്ന് വെച്ചാൽ മത്സ്യത്തിന് നല്ല വില കിട്ടുക, ഇവിടെ കിട്ടാത്ത സാധനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നുള്ള ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയ പ്രവർത്തനം മൈക്കൽ ആർട്ടുള്ള പിതാവ് ആരംഭകാലത്ത് തുടങ്ങി വച്ചിരുന്നു. അത് പിൽക്കാലത്ത് പല പല കാരണങ്ങളാൽ അത് തുടരാൻ സാധിച്ചില്ല എന്നുള്ളത് സത്യമാണ്. പിന്നെ രൂപതയ്ക്ക് അത്യാവശ്യം വേണ്ടിയിരുന്ന പുതിയ ഇടവകൾ സ്ഥാപിക്കുക, സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്ത് LP സ്കൂൾ UP ആക്കുക, UP ഹൈസ്കൂളാക്കുക, അതുപോലെ സന്യാസ ഭവനങ്ങൾ പുതിയതായിട്ട് ആരംഭിക്കുക, വൈദികർക്ക് വേണ്ടിയുള്ള പ്രോവിഡൻറ് ഫണ്ട് ആരംഭിക്കുക, ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളെ ബലപ്പെടുത്തുക എന്നിങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തു ചെയ്തു എന്നുള്ളത് ഇത്തരത്തിൽ സ്മരണീയമായ കാര്യമാണ്. അപ്പോൾ അടിത്തറ പാകി അതിനെ ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളതാക്കി തീർക്കുന്ന വലിയ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇവിടെ സ്മരണീയമായിട്ടുള്ള കാര്യം. 1967 അദ്ദേഹം ജനങ്ങളുടെ എല്ലാ ഇടവുകളിലും ചെന്ന് പിരിവ് നടത്തി പണം സമാഹരിച്ച് സെൻറ്റ് മൈക്കൽസ് കോളേജ് ചേർത്തലയ്ക്കടുത്തുള്ള പ്രദേശത്ത് ഒരു വലിയ ഒരു പറമ്പ് പരിപാടി ഉണ്ടായിരുന്നു. അവിടെ ആ സ്ഥലത്ത് ഈ ഒരു കോളേജ് സ്ഥാപിക്കാനായിട്ട് അദ്ദേഹം നടത്തിയ പരിശ്രമം വിജയം കാണുകയുണ്ടായി. കോളേജ് ഇപ്പോൾ 50 വർഷം അതിൻ്റെ ജൂബിലിയിൽ ആഘോഷിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. മൈക്കൽ പിതാവിൻ്റെ ഒരു സവിശേഷത, അദ്ദേഹം നിരവധി ബിരുദവും ബിരുദാനന്തര ബിരുദങ്ങളും നേടിയിട്ടുള്ള ഈ സഭാപരമായ ബിരുദങ്ങളുടെ ഒരു വലിയ അഗ്രഗണ്യനായ ഒരു വക്താവ് കൂടിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ രംഗത്ത് കേരളത്തിലെ മെത്രാന്മാരുടെ സംഘത്തിൻ്റെ ഒരു ബുദ്ധി കേന്ദ്രം കൂടിയായിരുന്നു അദ്ദേഹം. നയ കാനൺ നിയമപരമായോ ദൈവശാസ്ത്രപരമായോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തീർച്ചയോ ഉണ്ടാക്കാൻ പ്രയാസപ്പെടുന്ന അവസരങ്ങളിലൊക്കെ മെത്രാന്മാരുടെ മീറ്റിങ്ങുകളിൽ അവരെപ്പോഴും നോക്കിയിരുന്നത് മൈക്കൽ ആറാട്ടുള്ള പിതാവിൻ്റെ അവസാന വാക്കായിരുന്നു, തീരുമാനമായിരുന്നു. അത്ര ഗാഢമായ രീതിയിൽ കാര്യങ്ങൾ വിശകലനം ചെയ്ത് ആഴത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ പ്രാപ്തിയുള്ള ഒരു മെത്രാനായിട്ടാണ് അന്നത്തെ കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിലെ ബുദ്ധി കേന്ദ്രമായിട്ട് അന്നത്തെ പുത്രന്മാർ അംഗീകരിച്ചിരുന്ന വ്യക്തിയായിരുന്നു മൈക്കൽ ആറാട്ടുകുളം പിതാവ് എന്നുള്ളത് ഇത്തരത്തിൽ സ്മരണീയമാണ്. മറ്റൊരു കാര്യം എടുത്തു പറയാവുന്നത് അദ്ദേഹത്തിൻ്റെ രചനാപാഠവുമാണ്. ചരിത്രത്തിൽ നല്ല ഗ്രാഹ്യമുണ്ടായിരുന്ന അദ്ദേഹം തൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം 1984 അദ്ദേഹം റിട്ടയർ ചെയ്തു. വിശ്രമ ജീവിതകാലത്ത് അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഴുതുകയുണ്ടായി. അതിലേറ്റവും പ്രാമാണികത്വമുള്ള ഒന്നാണ് ലാറ്റിൻ കാത്തലിക്സ് ഓഫ് കേരള എന്ന പുസ്തകം. അതുകൂടാതെ ഇൻട്രാ ആൻഡ് ഇൻ്റർ റൈറ്റ് കോൺഫ്ലിക്ട്സ് ഇൻ ദ ഡയസിസ് ഓഫ് വിരാപ്പള്ളി
എന്ന ഒരു പുസ്തകം കൂടി അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ നിരവധി ലഘുലേഖകൾ എല്ലാം തന്നെ ഇംഗ്ലീഷിലാണ് അദ്ദേഹം രചിക്കുകയുണ്ടായി. അത് വലിയൊരു കേരളത്തിലെ എത്തിയ സഭയ്ക്ക് ഈ ഗ്രന്ഥങ്ങളെല്ലാം വലിയൊരു മുതൽക്കൂട്ടാണ്. മറ്റൊരു സവിശേഷത ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വിശുദ്ധമായൊരു ജീവിതമായിരുന്നു. അക്കാലത്ത് അദ്ദേഹം സാരഥ്യം ഏറ്റെടുത്ത് അധിക നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ആലപ്പുഴ പട്ടണത്തിൽ കനോഷ്യൻ സിസ്റ്റേഴ്സ് ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി എന്ന സന്യാസ വിഭാഗം ആലപ്പുഴ പട്ടണത്തിൽ ഒരു വനിതകൾക്കായിട്ടുള്ളൊരു കോളേജ് ആരംഭിക്കുകയുണ്ടായി 1954. അതിലെ പ്രഥമ പ്രിൻസിപ്പലായി വന്നത് ഇറ്റലിക്കാരിയായ മദർ ഫെർണാണ്ട റിവ ആയിരുന്നു. ആ സന്യാസിനി 1956 അസുഖം ബാധിച്ച് കർണാടകയിലെ അവിടെ ഒരു ഭവനത്തിലേക്ക് പോകേണ്ടി വരികയും അവിടെ വച്ച് 36-ാമത്തെ വയസ്സിൽ മരണമടയുകയും ചെയ്തു. 2 വർഷം ആലപ്പുഴ ഉണ്ടായിരുന്നത് കൊണ്ട് ഇടയ്ക്ക് കണ്ട് ഉള്ള പരിചയവും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും മൈക്കൽ അറട്ടുള്ളം പിതാവിന് ആ സന്യാസിനിയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്ന വിശുദ്ധിയുടെ പ്രകാശം തിരിച്ചറിയാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സന്യാസിനി 1956 36-ാമത്തെ വയസ്സിൽ മരിക്കും ജനിച്ചു കഴിഞ്ഞപ്പോൾ മൈക്കൽ അറട്ടുള്ളം പിതാവ് കനോഷ്യൻ സിസ്റ്റേഴ്സിൻ്റെ മേലധികാരികളോട് പറഞ്ഞത് സിസ്റ്റർ ഫെർണാണ്ട റിവായയുടെ നാമകരണ നടപടിക്കുള്ള കാര്യങ്ങൾ നീക്കണം എന്ന് പറയുകയുണ്ടായി. ആ ഒരു നിർദ്ദേശത്തിൻ്റെ ബലത്തിലാണ് സന്യാസിനികൾ കനോഷ്യൻ സിസ്റ്റേഴ്സ് മദർ ഫെർണാണ്ട റിവായയുടെ നാമകരണ നടപടിക്കുള്ള കാര്യങ്ങൾ നീക്കുകയും അവരെ ദൈവദാസിയായിട്ട് പ്രഖ്യാപിച്ചു. ഇപ്പോൾ അവർ ധന്യ എന്ന പദവിയിൽ എത്തി നിൽക്കുകയാണ്. അവരുടെ ഭൗതിക ശരീരം നമ്മുടെ വിസിറ്റ് കനൂഷ്യൻ സിസ്റ്റേഴ്സിൻ്റെ സെൻറ് ജോസഫ്സ് കോളേജ് ക്യാമ്പസിൽ തന്നെയുള്ള ചാപ്പലിൽ അത് അടക്കം അവിടെ നിന്നും കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ സംസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനം ഇനത്തെ തിരിച്ചറിയുന്നു എന്ന് പറയുന്നത് പോലെ ഒരു വിശുദ്ധയായ ഒരു സന്യാസിനിയുടെ വിശുദ്ധ ജീവിതം ആ നന്നേ ചെറുപ്രായത്തിനെ തിരിച്ചറിഞ്ഞ് അതിനെ അംഗീകരിക്കാനും അംഗീകരിപ്പിക്കാനുമായിട്ട് മൈക്കൽ അറട്ടുള്ള പിതാവ് കാണിച്ച ആ ക്രാന്ത ദർശത്വം അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ തന്നെ വിശുദ്ധിയുടെ ഒരു പ്രേരണയുണ്ടായിരുന്നു അല്ലെങ്കിൽ സ്വാധീനമുണ്ടായിരുന്നു എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. ഇന്നിപ്പോൾ അദ്ദേഹം 1995 മാർച്ച് 20 അന്തരിച്ചു. അതിൻ്റെ 25-ാം വാർഷികം ചരമവാർഷികം ഇവിടെ രൂപത ആചരിച്ചു. ഈ ഘട്ടത്തിൽ ആ ധന്യാത്മാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് ശിരസ്സു നമിക്കാം. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം നിർവഹിച്ച സുത്യർഹമായ സേവനങ്ങളെ നമുക്ക് അനുസ്മരിക്കാം. അദ്ദേഹത്തിന് ദൈവസന്നിധിയിൽ ദൈവത്തെ കണ്ട് ആനന്ദിക്കുവാനുള്ള മുഖാഭാവം കണ്ട് ആനന്ദിക്കുവാനുള്ള കൃപ നൽകി മൈക്കൽ അറട്ടുള്ളം പിതാവിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവർക്കും നന്ദി. അമൃതം സ്മൃതി സ്മൃതി സ്മൃതി.